ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്റ്റ്. ഇപ്പോൾ ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാപ്പാടാണുള്ളത്. മുന്നേ ഞാൻ കാപ്പാടത്തെ ഒരു പറവ പ്രാവിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനടുത്തുള്ള മറ്റൊരു പറവ ലോഫ്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പറവ പ്രാവുകൾ. നമുക്കിതിനെപ്പറ്റി ഇവിടുത്തെ ഈ പ്രാവ് വളർത്തുന്ന ആളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് പഠിക്കാം. ഇപ്പം പുള്ളിയാണ് ഈ പ്രാവിൻ്റെ ഒക്കെ ഓണർ. എന്താ പേര്? നിഷാദ്. നിഷാദ് എന്നാണ് പേര്. എത്ര നാളായി പ്രാവ് വളർത്തൊക്കെ തുടങ്ങിയിട്ട്? ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഓക്കെ. അപ്പം 10-20 വർഷമായിട്ട് പ്രാവ് വളർത്തുകയാണ്? വളർത്തുന്നുണ്ട്. മെയിനായിട്ട് എന്തൊക്കെ പ്രാവുകളാണ് വളർത്താറ്? മെയിന് പറവകൾ മാത്രം. പറവയാണ് ഇവിടെ കൂടുതലുള്ള. 19 പ്രാവ് ഉണ്ടല്ലേ. ഇതെന്തുകൊണ്ടാണ് ഈ പറവ സെലക്ട് ചെയ്യാൻ കാരണം വളർത്താനായിട്ട്? മക്കളെടുത്തിട്ട് ഇവിടെയുള്ള പിള്ളേർ വരും വാങ്ങാൻ റിസൾട്ടുള്ള പ്രാവുകളായിരിക്കുമല്ലോ. ഓക്കെ. കച്ചവടമാണോ ഉദ്ദേശിക്കുന്നത് അതോ പറത്തി മത്സരങ്ങളിൽ? മത്സരമല്ല, കച്ചവടം. ഈ കുഞ്ഞ് വലുതാവുമ്പോൾ വിൽക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര രൂപയൊക്കെ വിലയുള്ള പറവ പ്രാവുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്? 3,000, 1,500, 2,000. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ വില നിശ്ചയിക്കുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഇതാണല്ലേ 3,000 പ്രാവ്. ഇവിടുത്തെ ഏറ്റവും വില കൂടിയത് ഇതാ? ഇതെന്തുകൊണ്ടായി ഇത്രയും വില വരാൻ കാരണം? മത്സരത്തിനൊക്കെ വിട്ടിട്ട് 12 മണിക്കൂർ 13 മണിക്കൂർ എല്ലാം പറഞ്ഞ പ്രാവ്. ഓക്കെ. ഇവിടുത്തെ തന്നെ പ്രാവാണോ അതോ നിങ്ങൾ വാങ്ങിച്ചിട്ട്? ഓക്കെ. ഇതിൻ്റെ ഈ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഇത്ര പറക്കുമെന്ന് പറയണല്ലാതെ കണ്ട് മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് വഴികൾ? നേരിയ ചുണ്ട്, നല്ല കണ്ണായിരിക്കും പറവകളെ. റെഡ്, ചുവന്ന കളർ. റെഡ് ഉണ്ട്, ചുവന്ന ഉണ്ട്. ഓക്കെ. ഇത് റെഡല്ലല്ലോ, ഇതിപ്പോഴും കരിങ്കണ്ണായാലും പറക്കും. കണ്ണിന് അങ്ങനെ ഭയങ്കര പ്രാധാന്യം ഇല്ല. ചുവപ്പ് കണ്ണ്, നല്ല കണ്ണായിരിക്കും പറക്കുന്ന പ്രാവിൻ്റെ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വില കൂടിയ പ്രാവ്. അല്ലാതെ ഒരു ഫുൾ ബ്ലാക്ക് ഒക്കെ നിൽപ്പുണ്ടായിരുന്നു, അതൊന്നുമല്ല. അതുപോലെ ഫുഡ് ഐറ്റംസ് ആയിട്ട് എന്തൊക്കെയാണ് കൊടുക്കാറുള്ള പ്രാവിന്? ഗോതമ്പ്, മുത്താറി, ചെറുപയർ, ബോജീറ. എല്ലാ ദിവസവും ഇത് മിക്സഡ് ആയിട്ട് വയ്ക്കുമോ അതോ ഓരോ ദിവസവും ഓരോ മിക്സാക്കിട്ട് കൊടുക്കും? ഓക്കെ. കുറച്ച് കുറച്ച്. അപ്പോൾ ഇവിടുത്തെ കൂട് സെറ്റപ്പ് കൂടെ കാണിച്ചു തരാം. ഇതാണ് ഇവരെ മെയിൻ കൂടെന്ന് പറയുന്നത്. ഇതിൽ ബ്രീഡിംഗ് പേറുകളും ഇതാ മുട്ടയിട്ടിരിക്കുന്നതും കുഞ്ഞ് വിരിഞ്ഞിരിക്കുന്നതൊക്കെയാണ് ഈ ഒരു കേജിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇവിടെ ഇതാ കുഞ്ഞുങ്ങളുണ്ട്, മുട്ടയിട്ടിരിക്കുന്നുണ്ട്. എല്ലാം പ്ലാസ്റ്റിക് ഡ്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രേയിൽ മണലാണ് വെച്ചിരിക്കുന്നത് മുട്ടയിടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു കേജ് ഫുള്ള്. ഇത് കുഞ്ഞ് പറക്കാറാവുമ്പോൾ മൊത്തത്തിൽ ഒരുമിച്ച് ഇടാനായിട്ടാണ് ഈ ഒരു വലിയ കേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് പ്രാവുകൾക്ക് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു രോഗമാണ് കറക്കം. കറക്കം വന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയെന്ന് പറഞ്ഞാൽ ആ കഥ ഒന്ന് പറഞ്ഞുതരാമോ? അത് നമ്മുടെ ഇവിടെ പ്രാവിനെ തൂക്കൽ കണ്ട്, തൂക്കല് കണ്ട പാടന്നെ പ്രാവിനെല്ലാം ഇങ്ങനെ മന്തിപ്പ് വരുന്നു. മന്തിപ്പ് വന്ന് അങ്ങനെ ഇതിൻ്റെ പ്രാവിനെ പൊറ്റുന്ന കോഴിക്കോടുള്ള ടീമിനോട് ചോദിച്ച് മരുന്നിൻ്റെത്. അങ്ങനെ മരുന്ന് പറഞ്ഞന്ന് മരുന്ന് ഇവിടെ ഉണ്ട്, കുപ്പി ഇവിടെ ഉണ്ട്. എന്തൊക്കെ മെഡിസിൻസാണ് കൊടുത്തത് ഈ കറക്കം മാറാനായിട്ട്? ഒരെണ്ണാണിത് അശ്വഗന്ധരിഷ്ഠ എന്ന് പറഞ്ഞ, പിന്നെ ന്യൂറോബിയം ഗുളിക, പാരസെറ്റമോൾ ഗുളിക, അത് എല്ലാം മിക്സാക്കിയിട്ട് കൊടുത്തതാണത്. ഡെയിലി 3 നേരം? അല്ല, വൈകുന്നേരം മാത്രം കൊടുക്കുക. ഒരു 40-50 മണി കടലയും കൊടുത്ത് ലെവലാക്കിയതാണ് പ്രാവിന്. പിടിച്ചു വെച്ച് കൊടുക്കണം. ആ, അങ്ങനെ എത്ര ദിവസം കൊടുത്തപ്പോൾ സുഖമായി? 1 മാസം കൊണ്ട് ശരിയായി, പൂർണ്ണമായിട്ട്. പൂർണ്ണമായി ശരിയായി. തലയൊക്കെ കറങ്ങി മറിഞ്ഞ് തറയും? ആ, തല ആ തല ഫുള്ള് കറങ്ങി കൊണ്ട് നിന്ന പ്രാവിന് കൊടുത്തപ്പോൾ റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് കറക്കത്തിന് ഈ കാപ്പാടുള്ളവർ കൊടുക്കുന്ന മരുന്നുകൾ കേട്ടോ. അശ്വഗന്ധാരിഷ്ടം, ന്യൂറോബിൻ, പാരസെറ്റമോൾ, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വൈകിട്ടെത്തപ്പോൾ ഒരു 1 അമ്മല് വെച്ചും ഈ മെഡിസിനും അതുപോലെ
കടല ഫുഡായിട്ട് കടലയുമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ പ്രാവ് സെയിൽ ചെയ്യാറുണ്ടോ? ആ സെയിൽ ചെയ്യാറുണ്ട്. സെയിൽ എങ്ങനെ റേറ്റൊക്കെ വരുന്നത്? റേറ്റ് നല്ല പറക്കുന്ന പ്രാവിന് 1000 രൂപ വെച്ചിട്ടാ കൊടുക്കുന്നത് ഒരെണ്ണത്തിന്. സിംഗിൾ കുഞ്ചാണ്, വലുതാണോ? കുഞ്ച് കുഞ്ഞൻ പ്രാവിന് 1000 രൂപ വെച്ചിട്ട് ഇവിടെ കുട്ടികൾ വന്നിട്ട് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പറവപ്രാവിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്? നല്ല പറവപ്രാവിനെ കണ്ടാൽ അതിൻ്റെ ചുണ്ടു, അതിൻ്റെ നല്ല കണ്ണുമായിരിക്കും, നേരിയ മുഖോ, നല്ല ഇതുണ്ടാവും, റിസൾട്ടുള്ള പ്രാവുകളായിരിക്കുമല്ലോ. ഓക്കെ, ഇപ്പൊ ആദ്യമായിട്ട് ഒരു രണ്ടുമൂന്ന് പ്രാവിനെ വാങ്ങിച്ച് പറത്തി നോക്കണമെന്ന് കൊച്ചു പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് പ്രാവിനെ വാങ്ങി വളർത്തുന്നതായിരിക്കും നല്ലത്? കുഞ്ഞൻ പ്രാവിനെ നമ്മളെ ഇവിടെയുള്ള നല്ല കുറച്ച് ചുറ്റുന്ന പ്രാവിൻ്റെ പുരട്ടെടുത്തിട്ട് രണ്ടു മൂന്ന് പറന്നിട്ട് ഇരുന്നിട്ട് പിറ്റേന്ന് അതേമാതിരി പറപ്പിച്ചാൽ മതി. ഈ പറവപ്രാവിനെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്? ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും 10 മണിക്കൂറൊന്നും പറക്കത്തില്ല. എങ്ങനെയാണ് അത് ട്രെയിൻ ചെയ്യുന്ന രീതികള്? വൈകുന്നേരം ഒരു 4 മണിക്ക് വിട്ടിട്ട് കുറച്ച് ഒരു 5-6 ചുറ്റിക്കലെല്ലാം ചുറ്റി ഇരുത്തിക്കുക. പിറ്റേന്ന് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അതേമാതിരി ചുറ്റിച്ച് ഇരുത്തിട്ട് ടൈം നീട്ടിക്കൊണ്ടുവരാം. അങ്ങനെയാണ് പറത്തിയെടുക്കാൻ. ഇപ്പം നമ്മുടെ ഇന്നത്തെ പ്രാവറ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രാവ് കുറേയൊക്കെ വിൽക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കുക. അപ്പം നമുക്ക് മറ്റൊരു പ്രാവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.